കാപ്പാടി മധുവധ കേസിൽ നേരത്തെ കോടതിയിൽ നൽകിയ മൊഴി തിരുത്തി കൂറുമാറിയ സാക്ഷി സുനിൽകുമാർ. മർദ്ദനമേറ്റ് മധു മുക്കാലിയിൽ ഇരിക്കുന്നത് കണ്ടെന്ന് സുനിൽകുമാർ കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങളിലുള്ളത് താനാണെന്നും ഇയാൾ സമ്മതിച്ചു. അതേസമയം വ്യാഴാഴ്ച വിസ്തരിച്ച നാലു സാക്ഷികളും കൂറുമാറി. തെരുവുനായ ശല്യം, കാഞ്ഞിരപ്പുഴ, തച്ചനാട്ടുകര, മണ്ണാർക്കാട് നഗരസഭയും ഹോട്ട്സ്പോട്ടുകൾ. ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തച്ചനാട്ടുകരയിൽ ഒരാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. കുമരമുത്തൂർ പഞ്ചായത്തിൽ പേവിഷ പ്രതിരോധ വാക്സിനേഷൻ നൽകുന്നതിനുള്ള ക്യാമ്പ് ആരംഭിച്ചു. പോഷക സമൃദ്ധവും വൈവിധ്യങ്ങളും നിറഞ്ഞ രുചിക്കൂട്ടുകളെ പരിചയപ്പെടുത്തി മലപ്പുറത്ത് പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. മലപ്പുറം നഗരസഭയും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരിയിൽ കെ ബി ടി എയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠന ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടി ഷണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ചെർപ്പുളശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ സി പി ഒ മോഹൻദാസ്, ഹെഡ്ക്വാർട്ടേഴ്സ് സബ് ഇൻസ്പെക്ടർ എം സി രാമചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. എ എം വി ഐ സന്തോഷ് കുമാർ ബസ് ജീവനക്കാർക്കും ഉടമകൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള പഠന ക്ലാസ് നടത്തി. പി മമ്മിക്കുട്ടി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ തങ്ങൾക്ക് കഴിയാവുന്ന ഒരു പങ്ക് നിർവഹിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ ബി ടി എ എന്ന് പറയാതിരിക്കാൻ നിർവാഹം. ഞാനും അതിൻ്റെ ഒരു ചെറിയ ഒരു എളിയ ഭാരവാഹി കൂടിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരാണിപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ സി പി ഒയിനും അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടറിലെ എസ് ഐ ഐ രാമചന്ദ്രനെയും വിളിച്ച് ആദരിക്കാൻ തീരുമാനിച്ചത് അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള പ്രവർത്തനമാണ്. കെ ബി ടി എ ചെർപ്പുളശ്ശേരി യൂണിറ്റ് രക്ഷാധികാരി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ആശംസകൾ അറിയിച്ചു. കെ ബി ടി എ യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൾ അസീസ്, സെക്രട്ടറി സുരേഷ് ബാബു, മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. സി സി എൻ ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകരയിൽ തെരുവുനായ ശല്യം രൂക്ഷം, ഒരാൾക്ക് കടിയേറ്റു. നാട്ടുകൾ കോട്ടയിൽ വീട്ടിൽ വിനോദിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. 55-ാം മൈലിൽ നിന്നും നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ച നായയെ ഓടിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നായയെ കടിക്കുകയും ചെയ്തു. വിനോദും കുടുംബവും വീട്ടിലിരിക്കുമ്പോൾ നായ ഓടിവന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. നായയെ തട്ടിമാറ്റുന്ന ഇടയിലാണ് കടിയേറ്റത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ എത്തിച്ച് രാത്രിയിൽ വാക്സിൻ എടുത്തു. സി സി എൻ ചത്തലൂർ. എടത്തനാട്ടുകര മുണ്ടക്കുന്ന് ഗ്രാമബന്ധു വായനശാല ഗ്രന്ഥശാല ദിനം ആചരിച്ചു. പഞ്ചായത്ത് മെമ്പർ സജന സത്താർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി സജീഷ് അധ്യക്ഷത വഹിച്ചു. വി അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി കെ ഭാസ്കരൻ, കെ ബിന്ദു, സ്കൂൾ ലീഡർ കെ ദിന, സി സജീർ ബാബു എന്നിവർ പങ്കെടുത്തു. പുസ്തക സമാഹരണം, പുസ്തക ചർച്ച, അക്ഷരദീപം കൊളുത്തൽ, പുസ്തക വിതരണം തുടങ്ങിയ പരിപാടികളും നടന്നു. സി സി എൻ ചത്തലൂർ. തെരുവുനായ ശല്യം, കാഞ്ഞിരപ്പുഴ, തച്ചനാട്ടുകര, മണ്ണാർക്കാട് നഗരസഭയും ഹോട്ട്സ്പോട്ടുകൾ. ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് 25 ഹോട്ട്സ്പോട്ടുകൾ. പാലക്കാട്, കൊഴിഞ്ഞാമ്പാറ, കാഞ്ഞിരപ്പുഴ, കൊടുവായൂർ, തൃക്കടീരി, അമ്പലപ്പാറ, കേരളശ്ശേരി, ആലത്തൂർ, പുതുനഗരം, കാവശ്ശേരി, പട്ടാമ്പി നഗരസഭ, മേലോർക്കോട്, പോത്തുണ്ടി, തൃത്താല, പെരുമാട്ടി, ചിറ്റൂർ നഗരസഭ, തച്ചനാട്ടുകര, അയിലൂർ, നിന്മാറ, കുഴൽമന്ദം, കപ്പൂർ, മണ്ണാർക്കാട് നഗരസഭ, പല്ലശ്ശന, പട്ടിത്തറ, മാത്തൂർ എന്നിവിടങ്ങളിലാണ് റിപ്പോർട്ടിലുള്ള ഹോട്ട്സ്പോട്ടുകൾ. ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം സജ്ജീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാനും നായ്ക്കളുടെ ലൈസൻസിംഗ് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കാനും പഞ്ചായത്ത് പരിധിയിലെ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കാനും പഞ്ചായത്ത് അധികൃതർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ഡ്രൈവ് കൃത്യമായി നടത്താനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. സി സി എൻ മണ്ണാർക്കാട്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ വളർത്തു മൃഗങ്ങൾക്കും പേവിഷ പ്രതിരോധ വാക്സിൻ നൽകുന്നതിനുള്ള ക്യാമ്പ് ആരംഭിച്ചു. കുമരമ്പത്തൂർ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ വളർത്തുനായ്ക്കൾക്കും വാക്സിനേഷനും ലൈസൻസും നിർബന്ധമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ സെയ്ദ് അബൂബക്കർ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. എം ഇന്ദിര, പി അജിത്, ഹരിദാസൻ, ടി ഗഫൂർ, സുമയ്യ ബീഗം, രാധാകൃഷ്ണൻ, കെ സിദ്ധാർത്ഥ്, പി സൗദാമിനി, ജയശ്രീ എന്നിവർ സംബന്ധിച്ചു. സി സി എൻ മണ്ണാർക്കാട്.
അട്ടപ്പാടി മധുക്കേസിൽ കൂറുമാറിയ വനം വാച്ചറായ സുനിൽകുമാറിനെ വനംവകുപ്പ് പിരിച്ചുവിട്ടു. സൈലന്റ് വാലി ഡിവിഷന് കീഴിലെ താൽക്കാലിക വനം വാച്ചറായിരുന്ന സുനിൽകുമാറിനെയാണ് കൂറുമാറിയതോടെ പിരിച്ചുവിട്ടത്. മധുവിനെ പ്രതികൾ പിടിച്ചുകൊണ്ടുവരുന്നതും കള്ളൻ എന്ന് പറഞ്ഞ് ദൃശ്യങ്ങൾ പകർത്തുന്നതും കണ്ടുവെന്നായിരുന്നു സുനിൽകുമാർ ആദ്യം പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴി ഇയാൾ കോടതിയിൽ തിരുത്തി. ഇതോടെയാണ് വനംവകുപ്പ് നടപടിയെടുത്തത്. മൊഴി മാറ്റിയ സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധിക്കാൻ കോടതി തുടർന്ന് ഉത്തരവിട്ടിരുന്നു. മധുവിനെ പ്രതികൾ പിടിച്ചുകൊണ്ടുവരുന്ന ദൃശ്യത്തിൽ കാഴ്ചക്കാരനായി ഉണ്ടായിട്ടും ഒന്നും കാണുന്നില്ലെന്ന് ആവർത്തിച്ചതോടെയാണ് കാഴ്ച പരിശോധിക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് കാഴ്ച പരിമിതിയില്ലെന്നും കണ്ടെത്തി. തുടർന്ന് വീണ്ടും ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 2.5 മണിക്കൂർ നീണ്ട പരിശോധനയാണ് സുനിൽകുമാറിന് നടത്തിയത്. നേരത്തെയും മൊഴി മാറ്റിയ വാച്ചർമാരായ അനിൽകുമാർ, കാളിമൂപ്പൻ, അബ്ദുറസാഖ് എന്നിവരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. സിസിഎൻ മണ്ണാർക്കാട്. അട്ടപ്പാടി മധുവധ കേസിൽ നേരത്തെ കോടതിയിൽ നൽകിയ മൊഴി തിരുത്തി കൂറുമാറിയ സാക്ഷി സുനിൽകുമാർ. മർദ്ദനമേറ്റ് മധു മുക്കാലിയിൽ ഇരിക്കുന്നത് കണ്ടെന്ന് സുനിൽകുമാർ കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങളിലുള്ളത് താനാണെന്നും ഇയാൾ സമ്മതിച്ചു. അതേസമയം വ്യാഴാഴ്ച വിസ്തരിച്ച 4 സാക്ഷികളും കൂറുമാറി. ബുധനാഴ്ചയാണ് മധുവധ കേസിലെ 29-ാം സാക്ഷി സുനിൽകുമാർ കൂറുമാറിയത്. മധുവിനെ മർദ്ദിക്കുന്നത് ഉൾപ്പെടെ കണ്ടിരുന്നു എന്നായിരുന്നു ഇയാൾ ആദ്യം പോലീസിന് നൽകിയ മൊഴി. കോടതിയിൽ ഇത് മാറ്റി പറയുകയായിരുന്നു. തുടർന്ന് മധുവിനെ മർദ്ദിക്കുന്നത് സുനിൽകുമാർ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ പ്രദർശിപ്പിച്ചു. അതോടെ തനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് സുനിൽകുമാർ പറഞ്ഞു. ഇതോടെ സുനിൽകുമാറിന്റെ കാഴ്ച പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം ഇന്ന് കാഴ്ച പരിശോധനാ ഫലം ഉൾപ്പെടുന്ന വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇതോടെയാണ് കളവ് പൊളിഞ്ഞത്. തുടർന്ന് സുനിൽകുമാർ ആദ്യ നിലപാടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് മുഖവിലക്കെടുക്കുക എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. കൂറുമാറിയ പട്ടികയിൽ തന്നെയായിരിക്കും സുനിൽകുമാറിനെ ഉൾപ്പെടുത്തുക. തുടർന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തി കളവ് പറഞ്ഞു എന്നീ കുറ്റങ്ങൾക്ക് ഇയാൾക്കെതിരെ നടപടി ആവശ്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ വേണമെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകുകയായിരുന്നു. പ്രോസിക്യൂഷനിൽ ആദ്യം എന്താണോ ഇയാൾ പോലീസിൽ കൊടുത്ത മൊഴി, ആ മൊഴിക്ക് വിപരീതമായിട്ട് ഇയാൾ ഹോസ്റ്റലായി നിൽക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഹോസ്റ്റലായി ഡിക്ലെയർ ചെയ്തത്. അത് മാത്രമല്ല, കണ്ട കാര്യങ്ങൾ മുഴുവൻ അയാൾ ഇപ്പോഴും പറയാൻ തയ്യാറായിട്ടില്ല. അയാൾ ഹോസ്റ്റലിൽ തന്നെയാണ്, പട്ടികയിൽ ഹോസ്റ്റലായിട്ട് തന്നെ കാണും. മധുവിനെ കണ്ടു, മുക്കാലിയിൽ ഭണ്ഡാരത്തിനടുത്ത് ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കുറെ പാട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത് പ്രകാരം തന്നെ ഈ മധുവിനെ കൊണ്ടുവരുന്ന സമയത്തും മുതലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ട ആളാണ്. അതോടൊപ്പം ഇത് എത്രമാത്രം ഒരു നിയമത്തിന് മുമ്പിൽ കുറ്റമാണ് ഈ കോടതി കളവ് പറയാൻ? അത് ഗുരുതരമായ ഒരു കുറ്റം തന്നെ. കൂടാതെ വ്യാഴാഴ്ച വിസ്തരിച്ച 4 സാക്ഷികളും കൂറുമാറി. മുക്കാലി സ്വദേശികളായ മനാഫ്, മണികണ്ഠൻ, രഞ്ജിത്, അനൂപ് എന്നിവരാണ് കൂറുമാറിയത്. കേസിലാകെ കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം ഇതോടെ 20. നേരത്തെ മജിസ്ട്രേറ്റിനും പോലീസിനുമൊക്കെ നൽകിയ മൊഴി 4 പേരും പൂർണ്ണമായി തിരുത്തി. 25 പേരെ വിസ്തരിച്ചതിൽ 20 പേരും കൂറുമാറിയിരിക്കുകയാണ്. സിസിഎൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് പുറ്റാനിക്കാട് സന്തോഷ് ലൈബ്രറി വനിതാവേദി ഗ്രന്ഥശാലാ ദിനാചരണത്തിന്റെ ഭാഗമായി ജ്ഞാനദീപ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങ് ലൈബ്രറി സെക്രട്ടറി എം ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തില് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 193 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ഒരു ലൈബ്രറി കേരളത്തിൽ ഉണ്ടാവുന്നത്. അത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് ആദ്യത്തെ ലൈബ്രറി വരുന്നത്. അത് വനിതാവേദി പ്രസിഡന്റ് ഭാരതി ശ്രീധർ ആദ്യ ദീപം കൊളുത്തി. ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി സെക്രട്ടറി രാധ, വിജയലക്ഷ്മി, ശൈലജ, സത്യഭാമ എന്നിവർ പ്രസംഗിച്ചു. സിസിഎൻ മണ്ണാർക്കാട്. ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ കെയർ മണ്ണാർക്കാട് മേഖലാ സമ്മേളനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെറുടി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ഇന്ന് നമ്മുടെ പട്ടണത്തിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ സുലഭമായി നമുക്ക് വാടകയ്ക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് നിർമ്മാണ മേഖലയെ വലിയ പുരോഗതിയിലേക്കാണ് കൈപിടിച്ചുയർത്തുന്നത്. വളരെ മിതമായ വാടക കൊടുത്ത് ഇതുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. വലിയ മാറ്റമാണ് നിർമ്മാണ മേഖലയിൽ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട്. ഇതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഇത് വാടക കൊടുത്ത് തിരിച്ചു ലഭിക്കാതെയും വാടക ലഭിക്കാതെയും നിരവധി ആളുകൾ
എന്നെ തന്നെ സമീപിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടായിട്ടുണ്ട്. റെന്റൽ മേഖല നേരിടുന്ന ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിന് സർക്കാർ സഹായിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കൂടാതെ സംസ്ഥാന തലത്തിൽ ഉപകരണങ്ങളുടെ വാടക ഇനത്തിൽ ഏകീകരണം നടപ്പിലാക്കുമെന്നും സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. ചിറക്കൽപ്പടി മദ്രസയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സുരേഷ് ഇടക്കുറിശി അധ്യക്ഷത വഹിച്ചു. സിസിഎൻ മണ്ണാർക്കാട്. കോവിഡ് കാലത്തെ വ്യഥകളെയും ഒറ്റപ്പെടലുകളെയും കരുതലിനെയും പ്രമേയമാക്കി ഒരു കൂട്ടം കലാകാരന്മാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറത്ത് നടന്നു. പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കുന്ന് ആർട്ട് ഗ്യാലറിയിൽ നടന്ന ചടങ്ങിൽ പി ഫോറിൻറ്റോ ദീപ്തി അധ്യക്ഷത വഹിച്ചു. മികച്ച കലാസംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അപ്പുണ്ണി സാജൻ, ജാസ്ഫർ കോട്ടക്കുന്ന് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 25 പരം കലാകാരന്മാരുടെ 50 ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട്. ചിത്രങ്ങൾ ഭൂരിഭാഗവും ലോക്ക്ഡൌൺ കാലത്ത് വരച്ചവയാണ്. കുട്ടിവര വാട്സാപ്പ് കൂട്ടായ്മയിലെ 10 സിയ ഫാത്തിമ, 12 ശ്രീ തുളസി മേനോൻ, നിഹാരിക രാജ്, ഫിത ഫാത്തിമ, വി പി പ്രജിത് തുടങ്ങിയവരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. ജലച്ചായത്തിലും അക്രലിക്കിലുമാണ് ചിത്രങ്ങളേറെയും. പി ഫോറിൻറ്റോ ദീപ്തി, KV അജിത, ശശി താനൂർ എന്നിവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്. പ്രദർശനം 20 സമാപിക്കും. ചിത്ര പ്രദർശനം ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ആ ചിത്ര പ്രദർശനങ്ങളിലൊക്കെ തികച്ചും വേറിട്ടും വൈവിധ്യവുമാണ്, ഏറെ ആകർഷകമായ പ്രതിഹാരിയായിട്ടുള്ള ചിത്ര പ്രദർശനമാണ് ഇന്നിവിടെ RCOV-19 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചിത്രം, മനോഹരമായ ചിത്രം, ജനമനസ്സിൽ നിന്ന് ഒപ്പിയെടുത്ത എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. സിസിഎൻ മലപ്പുറം. DYFI ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജനകീയം കവചം 16 മലപ്പുറത്ത് നടക്കും. ജില്ലയിൽ 187 കേന്ദ്രങ്ങളിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നും DYFI ഭാരവാഹികൾ പറഞ്ഞു. സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം, മയക്കുമരുന്നിന്റെ വ്യാപനം വലിയ തോതിൽ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യമാണ് ലഹരി മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടൽ നമ്മുടെ സമൂഹത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഈ വ്യാപനത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടാകുന്നു എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, മതനേതാക്കന്മാർ, പൊതുപ്രവർത്തകർ, നിയമപാലകർ തുടങ്ങിയവർ ഈ സഭയിൽ പങ്കാളികളാവുമെന്നും DYFI ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ 25 ജില്ലയിലെ 2242 കേന്ദ്രങ്ങളിൽ ജനകീയ പ്രതിജ്ഞ എടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സിസിഎൻ മലപ്പുറം. പോഷക സമൃദ്ധവും വൈവിധ്യങ്ങളും നിറഞ്ഞ രുചിക്കൂട്ടുകളെ പരിചയപ്പെടുത്തി മലപ്പുറത്ത് പോഷകാഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു. മലപ്പുറം നഗരസഭയും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രാദേശികമായി ലഭ്യമാകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പാചകവും പ്രദർശനവുമായിരുന്നു പോഷകാഹാര ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അമൃതം ന്യൂട്രീഷൻ പൗഡർ ഉപയോഗിച്ച് 100 വിഭവങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളാണ് വിവിധ അംഗൻവാടികളിൽ നിന്നുള്ള അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പാകം ചെയ്തത്. മേളയിൽ രുചി അറിയുന്നതിനും പാചകരീതി മനസ്സിലാക്കുന്നതിനും 100 ആളുകൾ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പു കൊന്നോല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അബ്ദുൽ ഹക്കീം എന്നിവർ പ്രസംഗിച്ചു. സിസിഎൻ മലപ്പുറം. പെരിന്തൽമണ്ണ ടൗൺ ഹാൾ, കക്കൂത്ത്, മാനത്ത് മംഗലം, മാർഡ് റോഡ് നവീകരണ പ്രവൃത്തികൾക്ക് 1 രൂപ നജീബ് കാന്തപുരം MLA അനുവദിച്ചു. ഈ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് 99,90,000 അനുവദിച്ചത്. മാനത്തുമംഗലം, മയൂരി ജംഗ്ഷൻ, ചില്ലീസ് ജംഗ്ഷൻ, ട്രാഫിക് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് നിലവിലുള്ളത്. ടൗൺഹാൾ, കക്കൂത്ത്, മാർഡ് റോഡ് നവീകരിക്കുന്നതോടെ ടൗണിലെയും വിവിധ ജംഗ്ഷനുകളിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമാവും. 2.5 km ദൂരമാണ് ഈ മിനി ബൈപ്പാസ് റോഡിന് ആകെയുള്ളത്. BMNBC രീതിയിൽ നവീകരിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വൈഡനിങ്ങും ഡ്രൈനേജ് പ്രവൃത്തിയും ഇതോടനുബന്ധിച്ച് പൂർത്തീകരിക്കും. ഭരണാനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് മറ്റു നടപടികൾ പൂർത്തീകരിച്ച് വേഗത്തിൽ നവീകരണ പ്രവൃത്തി ആരംഭിക്കുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആകാൻ ഹൈറ വേണം. ഹൈറ പുട്ടുപൊടി, അരിപ്പൊടി, റോസ്റ്റഡ് റവ ഉടൻ നിങ്ങളുടെ അടുക്കളയിലേക്ക്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഹെഡ് ഓഫീസ് ഇഷൽ ടവർ ആശുപത്രിപ്പടി മണ്ണാർക്കാട് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി. സാമിയ സിൽക്സ് മണ്ണാർക്കാട് ഓൾസോ അറ്റ് ചെർപ്പുളശ്ശേരി അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി ചെർപ്പുളശ്ശേരി. ആരാടാ വേൾഡ് കപ്പ് നേരിൽ കണ്ട്? ഇറ്റ്സ് ടൈം ടു ഷൈൻ. ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.